കോവിഡ് കാലം എല്ലാ മേഖലകളെയും തകർത്ത വാർത്തകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോവും എന്നാലോചിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒരാളെ പരിചയപ്പെടാം. ഗൾഫിൽ നല്ല ശമ്പളമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്ന് തട്ടുകട തുടങ്ങിയയാളാണ് റോമിയോ. പക്ഷേ രാഷ്ട്രീയക്കാർ ചേർന്ന് അത് പൊട്ടിച്ചു. എങ്കിലും പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് റോമിയോ തിരികെ വന്നു. ഇപ്പോൾ സഞ്ചാരികൾക്ക് കാഴ്ചകളും താമസവും ഭക്ഷണവുമെല്ലാം ഒരുക്കുന്ന കാന്താരി ഉൾനാടൻ ടൂറിസം കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം. തിരിച്ചടികളിൽ നിന്ന് എങ്ങനെ തിരികെ വരാം എന്ന് വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതകഥ നമുക്ക് കേൾക്കാം. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കഥ എന്ന് പറയുന്നത് യോഗ എങ്ങനെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഒരു ചെറുപ്പകാലം എനിക്കത്ര സുഖമുള്ളൊരു ചെറുപ്പകാലമായിരുന്നില്ല. ഞാൻ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സ്വതവേ പഠിത്തത്തിൽ മോശം, കഷ്ടിമുഷ്ടി ജീവിച്ചു പോവുക, അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു. അപ്പം വലിയധികം കൂട്ടുകാരില്ല, വളരെ സൈലൻ്റ് ആയിട്ടൊരു ജീവിതം. 10-ാം ക്ലാസ് കഴിഞ്ഞു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. പ്ലസ് ടു ആദ്യത്തെ റൗണ്ടിൽ തോറ്റു, സേ എഴുതി രണ്ടാമത് ജയിച്ചു. എന്നിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ലൈഫ് മുന്നോട്ട് അങ്ങനെ കാണുന്നില്ല, പ്രതീക്ഷ അങ്ങനെ വിട്ടു നിൽക്കുന്നു. അങ്ങനെ ഫാദർ പെങ്ങൾ ബീഹാറിലന്ന് യോഗ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് പണിയൊന്നുമില്ലല്ലോ, എന്നാൽ പിന്നെ യോഗ പഠിക്കാൻ വരുന്നോ, വെറുതെ കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ഷണം. എന്തായാലും അന്ന് 8,000 രൂപ അവിടുത്തെ കോഴ്സ് ഫീ. ഫാദർ പറഞ്ഞു, പൈസ തരാൻ തരാം, പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയിക്കോ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, എന്നാലും ഞാൻ ഒരു രസത്തിന് പോകാൻ തീരുമാനിച്ചു. എന്തായാലും ഇവിടുന്ന് വണ്ടി കയറി 3-ാമത്തെ ദിവസം അവിടെ ഇറങ്ങി. കുറച്ച് കഷ്ടപ്പാടുകൾ കൂടെ കടന്നുപോയെങ്കിലും 4 മാസം കൊണ്ട് ഏതാണ്ട് ഒരു ഐഡിയ ആയി, ലോകം എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, യോഗ കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറച്ച് ഐഡിയ ആയി. മുന്നിൻ്റെ വഴിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ ആയുർവേദം പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പഠിത്തം പൂർത്തിയാക്കിയില്ല, അതിന് മുന്നേ ഒരു ജോലി കിട്ടി. ഇതിൻ്റെ അകത്ത് കുറേ യോഗയുടേതായ കുറേ ടെക്നിക്കൽ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ അതാണ് ശരിക്കും ടേണിംഗ് പോയിൻ്റ് ആയത്. ഞാൻ ഗോവയിലേക്ക് പോയി, കുറച്ചാലും അവിടെ വർക്ക് ചെയ്തു, ഗൾഫിലേക്ക് പോയി, അവിടെ കുറച്ചുകാലം വർക്ക് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു, മക്കളായി, 2-ാമത്തെ മോളായ സമയത്താണ് തിരിച്ചു വരുന്നത്. നല്ല ശമ്പളമുള്ള സാഹചര്യത്തിൽ നമ്മൾ അത് വിട്ട് തിരിച്ച് പോരാൻ വേണ്ടി തീരുമാനിക്കുക. ആദ്യം അത് തിരിച്ച് ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട്. തിരിച്ചു വന്നു, തിരിച്ചു വന്ന് ചെറിയൊരു തട്ടുകട തുടങ്ങി, ഒരു വണ്ടിയിലൊരു തട്ടുകട. നാട്ടിൽ വളരെ ഫേമസ് ആയൊരു തട്ടുകടയായിരുന്നു അന്ന്, കാന്താരി തട്ടുകട എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയൊരു മൊബൈൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അത് കുറച്ചുകാലം കൊണ്ട് നടന്നു, 1 വർഷത്തോളം കൊണ്ട് നടന്നു. നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള നാട്ടിലെ കുറച്ച് പ്രഷർ കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കുറേ ചിന്താഗതികളൊക്കെ തന്നെയാണ്, അതിനെ ശരിക്കും വേണ്ട രീതിയിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലത്തെ സ്ഥിതി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാരും ഭരണം കൊണ്ടുപോവാണ്. അപ്പം അതിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു റോളൊന്നുമില്ല. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ലോകം അങ്ങനെയാണ്, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് കുറേ ആൾക്കാർക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ ബിസിനസ് ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ അത് ഉപേക്ഷിച്ച് 2-ാമത് വീണ്ടും ദുബായിക്ക് പോയി, 1 വർഷം അവിടെ ജോലി ചെയ്തു, കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിച്ചു ആ കാലം കൊണ്ട്. തിരിച്ചു വന്നു, വീണ്ടും 2-ാമത് ചെയ്ത ബിസിനസ്സാണ് ഇപ്പോൾ ഉള്ളത്. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കൽ ടൂറിസമാണ്, ഉൾനാടൻ ടൂറിസം. എനിക്ക് തോന്നുന്നു മറ്റുള്ള വലിയ ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു വലിയ റിസോർട്ട് എന്നതിലുപരി നമുക്ക് ശരിക്കും എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് എൻ്റർടൈൻമെൻറ്റും ആ എൻ്റർടൈൻമെൻറ്റിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുകയും അത് ഷെയർ ചെയ്യുകയും ആ സന്തോഷം ഷെയർ ചെയ്യുകയും അതിലൂടെ നമ്മൾ ബിസിനസ്സും നമുക്ക് ആവശ്യമുള്ള പണവും ഉണ്ടാക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് ഞാൻ അത് ഉപയോഗിച്ചത്. സംഗതി സക്സസ്സായി, ഒരു നല്ലൊരു ശതമാനം സക്സസ്സായി. ഇതിനകത്ത് കുറേ മാറ്റങ്ങൾ ഇനിയും വരുതാനുണ്ട്, ഞാനത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 1-5 വർഷത്തെ ഒരു സമയമാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ കുറേ മാറ്റങ്ങൾ വരും, ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളും മാറും. എന്തായാലും കുറച്ചും കൂടെ നല്ല പ്രതീക്ഷയിലാണ് ഞാൻ. കുറച്ച് സമയമെടുക്കുമായിരിക്കും, പക്ഷേ നല്ല സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. വലിയധികം ഫെസിലിറ്റീസ് അല്ല, നല്ല സർവീസും നല്ല ആറ്റിറ്റ്യൂഡും തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ള ഘടകം. ഞാൻ നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ജോലി ഉപേക്ഷിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആ ജോലി ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സ്വപ്നം, അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ഉപേക്ഷിച്ചത്. ശരിക്കും ഫൈനാൻഷ്യലായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടല്ല ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമുക്ക് എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ തരണം ചെയ്യാൻ ഒരു പ്രധാന കാരണം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടായിരുന്നു.
അത് കുറഞ്ഞൊരു പൈസ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ട് ഞാൻ ലോൺ എടുത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. ആദ്യം അത് തന്നെയായിരുന്നു എന്നെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം നഷ്ടം ഇതിൽ കൂടുതലും സംഭവിക്കാൻ പോകണില്ല എന്നുള്ളൊരു ധൈര്യം, പിന്നെ അതിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയോടെ തന്നെ സംഗതി വേണ്ട രീതിയിൽ മാനേജ് ചെയ്തപ്പോൾ സംഗതി അങ്ങ് ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബൈ ചാൻസിലുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ അത് യോഗ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് സത്യം. സ്ട്രെസ് മാനേജ്മെൻറ്റിലായാലും ഫാമിലി മാനേജ്മെൻറ്റിലായാലും മണി മാനേജ്മെൻറ്റിലായാലും അതിൻ്റെ അകത്ത് യോഗയുടെ ടെക്നിക്കുകൾ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫിലോസഫി മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാകും, അല്ലാത്തവർക്ക് അത് എങ്ങനെയാണെന്നുള്ളത്, യോഗ എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ട് എടുക്കുന്നവർക്ക് അത്ര മനസ്സിലാകണമെന്നില്ല. എങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കുണ്ട് ഒരു ജീവിതശൈലി എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും യോഗയിലുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് സക്സസ്സിലേക്കുള്ള ഒരു വഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ശരിക്കും ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ലക്ഷ്യം എന്താണ്, കൂടുതൽ എണ്ണം, കൂടുതൽ റിസോർട്ടിൻ്റെ എണ്ണം സൈസ് കൂട്ടുകയാണോ, ഫെസിലിറ്റീസ് കൂട്ടുകയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ വലിയ വേറെ സംഭവങ്ങൾ കൊണ്ടുവരുവാണോ, ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മൂന്ന് കാര്യമാണ്. അത് ഒന്ന് ധനവാനാകുക എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആ ധനവാനാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് പണം, അത് ആസ്വദിക്കാനുള്ള ഒരു സമയം, ആസ്വദിക്കാനുള്ള ആരോഗ്യം, ഇത് മൂന്നും സ്വന്തം കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങളെ ക്ലിയർ ആക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് സമയം ഉണ്ടായിരിക്കണം, ആരോഗ്യം നിലനിർത്തണം, അതോടൊപ്പം പണം ഉണ്ടാക്കണം. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് അങ്ങോട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ സക്സസ് ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയകളുണ്ട്, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.